എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 4 മുതൽ റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നാളെ മുതൽ സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സജീവമാകും. ഓണക്കിറ്റ് വിതരണം ശനിയാഴ്ച പൂർത്തിയായി. പക്ഷേ കോട്ടയത്തുള്ള ഓണക്കിറ്റ് വിതരണം തിങ്കളാഴ്ച വരെ തുടരും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോട്ടയത്ത് കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞതിനെ തുടർന്ന് ജില്ലയിൽ മാത്രം കിറ്റ് വിതരണം നീട്ടിവെക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. കോട്ടയം ജില്ലയിൽ ഇതുവരെ 14,000 പേർ കിറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. അതേസമയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നൽകാനുള്ള തുക വിതരണം ചെയ്തു വരികയാണ്. കനറാ ബാങ്ക് ശനിയാഴ്ച 2,830 കർഷകർക്ക് 15 കോടി രൂപ വിതരണം ചെയ്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 486 കർഷകർക്ക് 57.32 കോടി രൂപയും വിതരണം ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ബാങ്ക് അവധിയാണ് എങ്കിലും കർഷകർക്ക് തുക വിതരണം ചെയ്യുന്നതിന് സ്റ്റേറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ശാഖകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും തിങ്കളാഴ്ചയോടെ 40 കോടി രൂപ കൈമാറുമെന്നും സ്റ്റേറ്റ് ബാങ്ക് അറിയിച്ചതായും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ റേഷൻ വിതരണം 1 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3 റേഷൻ തുടർച്ചയായി വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ പൊതു വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അവരുടെ വീടുകൾ കയറിയുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. ഓണത്തിന് ശേഷം ഇത് ആരംഭിക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതാത് താലൂക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ആദ്യഘട്ടത്തിൽ മഞ്ഞ റേഷൻ കാർഡുകൾ കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടിയാണ് ഉണ്ടാകുക. പിന്നെ പിങ്ക്, നീല റേഷൻ കാർഡുകൾക്കെതിരെയും നടപടി ഉണ്ടാകും. ഈ മാസത്തെ റേഷൻ വിതരണം നാളെ 4 മുതൽ സജീവമാകും. സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ റേഷൻ കടയിൽ പൂർണ്ണതോതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് അധികമായി വിഹിതമുള്ളത്. വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി ഉണ്ടായിരുന്നത് 5 കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10.90 രൂപ നിരക്കിലാണ് ഇത് ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിന് നിലവിൽ 3 കാലയളവിലെ 1.5 ലിറ്റർ മണ്ണെണ്ണക്ക് പുറമെ 1.5 ലിറ്റർ മണ്ണെണ്ണ കൂടി വാങ്ങാവുന്നതാണ്. ഓരോ കാർഡിനും മൊത്തം ലഭിക്കുന്ന അരി വിഹിതത്തിൽ 3 അരി ലഭിക്കും. അതായത് പച്ചരി, മട്ടരി, പുഴുങ്ങലരി എന്നിങ്ങനെ. അതാത് താലൂക്കിലേക്ക് വരുന്ന സ്റ്റോക്ക് അനുസരിച്ചായിരിക്കും ഇത് ത്വരിതപ്പെടുത്തുക. വ്യത്യസ്ത താലൂക്കുകളിൽ ഈ അരി ഇനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. എല്ലാ മാസത്തെയും റേഷൻ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ വാങ്ങണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവസാന ദിവസങ്ങളിലെ തിരക്കും സെർവർ തകരാറും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അറിയിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. മുൻഗണന റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി കഴിഞ്ഞ മാസം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും താൽക്കാലികമായി അത് നീട്ടിവെച്ചിരിക്കുകയാണ്. ഉടൻ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കും. അത് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും 1 കിലോ പഞ്ചസാരയും, പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ടയും, നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയും, വെള്ള റേഷൻ കാർഡിന് കാർഡിലാകെ 5 കിലോ അരിയും, ബ്രൗൺ റേഷൻ കാർഡിന് കാർഡിൽ ആകെ 2 കിലോ അരിയുമാണ് ഈ മാസത്തെ റേഷൻ വിഹിതം. എല്ലാവരും ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ നേരത്തെ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിതരണവും നാളെ മുതൽ സജീവമാകും. കഴിഞ്ഞ മാസത്തിൽ ബാക്കി നീക്കിരൂപ്പുള്ള സ്റ്റോക്കായിരിക്കും ഇപ്പോൾ വിതരണം ചെയ്യുക. സപ്ലൈകോയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ സ്റ്റോക്കുകൾ ഇനി സപ്ലൈകോയ്ക്ക് ഉടൻ എത്താനുള്ള സാധ്യതയില്ല. 13 സബ്സിഡി സാധനങ്ങളിൽ പല ഇനങ്ങളും കുറവുണ്ടാകും. എന്തായാലും നിലവിലെ സ്റ്റോക്കുകൾ അവസാനിക്കുന്നതിന് മുമ്പ് നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ.